വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹമന്ത പ്രഭാതത്തിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പം ആയിരപ്പാൻ കർത്താവ് അവസരം നൽകിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ പരിപാലിക്കുന്നവനും ഓരോ നാളും അവൻ നമ്മെ വഴി നടത്തുന്നവനുമായിരിക്കും. 116-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. നമ്മുടെ ദൈവം കരുണയുള്ളവനായ ഒരു ദൈവം, നമ്മെ പരിപാലിക്കുവാൻ കഴിവുള്ളവനായ ദൈവം, നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വയ്ക്കുകയും നമ്മെ ഓരോ നാളും സംരക്ഷിക്കുകയും ചെയ്യുന്നവനായ സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അനേകം മനുഷ്യർ ഈ നാളുകളിൽ ആ ദൈവത്തിന്റെ സ്നേഹത്തെ മറന്നു പോകുകയാണ്, ഈ ലോകപരമായ നന്മകളിൽ മേൽ ആശ്രയിക്കുകയും ദൈവത്തെ മറന്നു പോകുന്നതുമായ അനേകായിരങ്ങൾ ഈ നാളുകളിലുണ്ട്. നമുക്കറിയാം അനേകം മനുഷ്യരുടെ സ്നേഹം ഇല്ലാതെ പോകുകയാണ്. ആ സമയങ്ങളിലും യഹോവ കൃപയും നീതിയുമുള്ളവനായി നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ, നിനക്കൊരു സൗഖ്യത്തെ നൽകുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തെ നൽകുവാൻ ഈ കരുണയും കൃപയും നീതിയുമുള്ളവനായ ദൈവം നമുക്കുണ്ട്. അവൻ ജീവനുള്ളവനായി നാളുകളിൽ നമ്മോട് കൂടെയുണ്ട്. ഇവിടെ സങ്കീർത്തനകാരൻ പാടുകയാണ്, യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ അത്രേ. നമുക്കുള്ള ഒരു ദൈവം അവൻ കരുണയുള്ള ദൈവം, നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്നെ തള്ളിക്കളയാത്ത ഒരു നല്ല കരുണയുള്ള ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവം. നാം എളിമപ്പെട്ട് അവന്റെ സന്നിധിയിൽ നാം താഴ്മയോടെ ആയിരിക്കുമ്പോൾ അവൻ നമ്മെ നിശ്ചയമായി ഉയർത്തുക തന്നെ ചെയ്യും. അനേകായിരം പേർ ഈ നാളുകളിൽ ഈ ദേശങ്ങളിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യങ്ങൾ പട്ടണങ്ങളിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ, ഒരു കരുണയുള്ള ദൈവം നമുക്കുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തെ അയക്കും. 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഒരു നാൾ മരണകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നമ്മെ അനേകർ നോക്കിയിട്ട് പറഞ്ഞിരിക്കാം, ഇവനിനി ജീവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രാണനെ സംരക്ഷിച്ചവനായ ഒരു കരുണയുള്ള ദൈവം നമുക്കുണ്ട്. അത് നാം മറന്നു പോകാതെ മുൻപോട്ട് കടന്നു ചെല്ലട്ടെ. മരണകരമായ സാഹചര്യത്തിലും നമ്മുടെ പ്രാണനെ സംരക്ഷിച്ചവനായ ഒരു ദൈവമുണ്ട്. കണ്ണുനീരായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ ആ കണ്ണുനീരിനെ മാറ്റുവാൻ നല്ല കരുണയുള്ള ദൈവം നമുക്കുണ്ട്. ആ കരുണയുള്ള ദൈവം നിന്റെ കണ്ണുനീരൊക്കെയും എന്നും തുടച്ചു മാറ്റുവാൻ സർവശക്തനായി നമ്മോടൊപ്പമുണ്ട്. നാം ആ സത്യത്തെ മറന്നു പോകാതിരിക്കട്ടെ. നാം വീഴ്ന്നു പോകുമോ? ഇനി മുൻപോട്ട് കടന്നു ചെല്ലുവാൻ കഴിയുമോ? ഇനി എങ്ങനെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ച സാഹചര്യത്തിൽ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് താങ്ങി നടത്തിയ ഒരു നല്ലവനായ ദൈവമുണ്ട്. ആ ദൈവം കരുണയുള്ളവനായി, ആ ദൈവം കൃപയും നീതിയുമുള്ളവനായി അവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
നമുക്കായി ഒരു കരുണയുള്ള ദൈവമുണ്ട്. അവൻ നമ്മെ വിടുവിക്കും. നമ്മുടെ കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും നാം അവനെ വിശ്വസിക്കുന്നു എങ്കിൽ നമ്മെ വിടുവിക്കുവാൻ, കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച് വഴി നടത്തുവാൻ, ആ പ്രതികൂലങ്ങളിൽ നിന്ന്, മരണകരമായ അവസ്ഥകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ആ ദൈവം സർവശക്തനായി നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് പത്താമത്തെ വാക്യത്തിൽ നാം നോക്കുകയാണെങ്കിൽ, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഈ നാളുകളിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. ആ കഷ്ടതയെ നോക്കുകയോ, പ്രതികൂലത്തിൽ വീഴ്ന്നു പോകുകയോ പ്രതികൂലത്തിൽ താഴ്ന്നു പോകുകയോ അല്ല, ആ വിശ്വാസത്തോടെ, ആരിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് കടന്നു ചെല്ലുമ്പോൾ നിശ്ചയമായി കരുണയുള്ളവനായ ദൈവം നമ്മെ സംരക്ഷിക്കുകയും നമ്മെ ദേശത്തിൽ ഉയർത്തുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ ആയിരിക്കുന്നുവോ, കണ്ണുനീർ തോറാത്ത അവസ്ഥയിലായിരിക്കുന്നുവോ, കാലുകൾ ഇടറി വീഴ്ന്നു പോകുമോ എന്നുള്ള സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നുവോ, അതുപോലെ മനക്കഷ്ടത്തോടെ കണ്ണുനീരോടെ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന നല്ലവനായ ഒരു ദൈവമുണ്ട്. അവൻ കരുണയുള്ളവനായ ദൈവം. ആ ദൈവം നമ്മെ പരിപാലിക്കും, സംരക്ഷിക്കും. നിന്റെ മരണകരമായ അവസ്ഥകളെ ദൈവം മാറ്റും. കരുണയുള്ളവനായ ദൈവം നിന്നെ വിടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നു വചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവിക സാന്നിധ്യം ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നിന്റെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഈ നാളുകളിൽ നല്ലൊരു വിടുതൽ കൊടുത്ത്, നല്ലൊരു കച്ചാവേ വിശ്വാസത്തെ കൊടുത്ത് നീ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ കച്ചാവേ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.